2015 മോഡൽ സ്വിഫ്റ്റ് VXi വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ്, ടാക്സി പെർമിറ്റിലുള്ള ഊബർ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ഇത് വരുമ്പോൾ 2015 മോഡല്, 16 രജിസ്ട്രേഷൻ റിറ്റ്സ് ആണ്. 16 മോഡൽ ടാക്സി അർട്ടിഗയാണ്. 2027 വരെ പേപ്പർ ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. 2015 മോഡൽ ഇന്നോവയാണ്. ഇത് വരുമ്പോൾ തന്നെ 3,90,000 രൂപ ചോദിക്കുന്നു. നമുക്കൊരു 50 രൂപ താഴെ ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എഫക്റ്റഡ് ഒന്നുമില്ല. ഹലോ മുസമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ്. അപ്പൊ നമ്മളുള്ളത് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലുള്ള ഫ്ലൈ വീൽസ് ഓട്ടോമോളിലാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരുടെ ആദ്യത്തെ ഷോറൂമിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കൂടുതലും ലോ ബഡ്ജറ്റ് വണ്ടികളാണ്, അതായത് ഹാച്ച്ബാക്ക് വണ്ടികളാണ്. അപ്പൊ ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയത്ത് നിന്നും നേരെ എറണാകുളം പോകുന്ന റൂട്ടിലായിട്ടാണ്. അപ്പൊ അജ്മലക്കാ, വീണ്ടും നമ്മൾ വന്നു. ആദ്യത്തെ വണ്ടി എന്ന് പറയുന്ന റിറ്റ്സ് ആണ്. ഇത് വരുമ്പോൾ 2015 മോഡല്, 16 രജിസ്ട്രേഷൻ റിറ്റ്സ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, തട്ടാമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ വേരിയന്റ് ആണ്. നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി. മൈലേജും കാര്യങ്ങളൊക്കെ ഒരു 20-24 കിട്ടും മൈലേജ്. ഡീസൽ വണ്ടി എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു എച്ച് ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടുതലാണ് മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ. കിലോമീറ്റർ ഓടിയിട്ടുള്ള 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഡേ വണ്ടി കൺവേർട്ടഡ് ആക്കിയേക്കണാണ്. വീഡിയോ കൺവേർട്ട് ആക്കിയേക്കണ വണ്ടി. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് വരുമ്പോൾ 3,50,000 രൂപ ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് വരുമ്പോ എത്ര? ഒരു 50 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. അടച്ചു കഴിഞ്ഞാൽ ഇറക്കാം. കസ്റ്റമേഴ്സ് ഇപ്പൊ വന്ന് വണ്ടി നോക്കിയെടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാന്നതാണ്. നമ്മുടെ ടീം സോളോയിൽ സിംഗിൾസ്റ്റാർ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത് ഈ സ്ക്രീനിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കിടപ്പുണ്ട്. വണ്ടിയാണ് വണ്ടിയാണ് KL36 രജിസ്ട്രേഷനിൽ നമ്മുടെ പേരിലോട്ട് ആക്കി കിട്ടും. ആ ഓക്കെ, നമ്മുടെ പേരിലോട്ട് NOC എടുത്ത് ആക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ കിട്ടേണ്ട താമസമേ ഉള്ളൂ. ഓക്കെ, 2015 മോഡൽ വണ്ടിയാണ്. ഓക്കെ, തട്ടമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാ. വേരിയന്റ് ഏതാ വരുന്നത്? G4 ആണ്. ഓക്കെ, ഇത് HR രജിസ്ട്രേഷൻ ആണെങ്കിലും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് അവിടുത്തെ HR രജിസ്ട്രേഷനുള്ള അവിടുത്തെ കസ്റ്റമർ ഇവിടെ കൊണ്ടു തന്ന വണ്ടിയാ. മലയാളി തന്നെയാണ്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുമ്പോഴത്തേനും 8,50,000 രൂപയാണ് നമ്മൾ ഫൈനൽ പ്രൈസ് പറയുന്നത്. എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്ററിന്റെ കാര്യത്തിൽ മാത്രം ഒരു നോക്കുക. നിലവിൽ 1,75,000 ആണ് കിടക്കുന്നത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ആ വണ്ടി നല്ല വണ്ടിയാണ്. വണ്ടിക്ക് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എഫക്റ്റഡ് ഒന്നുമില്ല. നല്ല വണ്ടിയാ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാ. ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇനോവ. എപ്പോഴായാലും നമ്മൾ പറയുന്നതാണ് വണ്ടിയുടെ ബോഡി ക്വാളിറ്റി നോക്കണേ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ മിക്ക വണ്ടിയിലും സൈഡ് ഇങ്ങനെ ചള്ളി പറഞ്ഞ് ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ് പെയിന്റ് ചെയ്തത്. നല്ല വണ്ടിയാ. ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. രണ്ട് ഗ്രാൻഡ് ആയിട്ടാണ്. അതെ അതെ. ഇതേതാ വരുന്നത്? ഇത് വരുമ്പോ 2016 മോഡലും അത് വരുമ്പോ 2017 മോഡലും ആണ്. ഓക്കെ, 16 മോഡൽ എങ്ങനെയാണ്? 16 വണ്ടി വരുമ്പോഴത്തേനും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. കിലോമീറ്റർ വരുമ്പോ 70,000 കിലോമീറ്റർ. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാ. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് വരുമ്പോൾ 385,000 രൂപ. പെട്രോൾ വേരിയന്റ് ആണ്. 1.2 ലിറ്റർ. അതെ, 1 പെട്രോൾ വേരിയന്റ് ആണ്. മാഗ്ന ആണ്. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് ഒരു 30 രൂപ 50 രൂപ ആ റേഞ്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടി. 50 രൂപ താഴെ മതിയാവും. അത് വരുമ്പോ 2017 മോഡലാണ്. ഇതും സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എഫക്റ്റഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വരുമ്പോഴത്തേനും വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് വരുമ്പോഴത്തേനും 3,90,000 രൂപ ചോദിക്കുന്നു. ഡൗൺ എത്ര വേണം? ഒരു 50 രൂപ കണ്ട വണ്ടി ഇറക്കാം. പഴയ മോഡൽ ഐ10 കിടപ്പുണ്ട്. ആ ഐ10 ആണ്. 2009 മോഡൽ വണ്ടിയാ. ഇത് വരുമ്പോ ടെസ്റ്റ് കഴിഞ്ഞ് പുതിയ ടെസ്റ്റ് ആയി നിൽക്കുന്ന വണ്ടിയാ. 2029 വരെ പേപ്പർ ഉണ്ട്. 5 വർഷത്തേക്ക് പുതിയ പേപ്പർ ഉള്ള വണ്ടിയാ. ഇത് വില വരുമ്പോഴത്തേനും 1,45,000 രൂപ ചോദിക്കുന്നു. 1,45,000. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അടുപ്പിച്ച് കിലോമീറ്റർ ആണ്. നല്ല വണ്ടിയാ. അടുത്ത സ്വിഫ്റ്റ് വരുന്നുണ്ടല്ലോ, ഏതാ? ഇത് വരുമ്പോ 2015 മോഡൽ വണ്ടിയാണ്. 2015 മോഡൽ സ്വിഫ്റ്റ് VXi വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ്. കിലോമീറ്റർ വരുമ്പോഴത്തേനും 82,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എഫക്റ്റഡ് കാര്യങ്ങളൊന്നുമില്ല. വില വരുമ്പോഴത്തേനും 4,45,000 രൂപ ചോദിക്കുന്നു. നമുക്ക് മാന്യമായി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അടുത്ത റിറ്റ്സ് ഡീസൽ വേരിയന്റ്. 2013 മോഡലാണ്. VDI വേരിയന്റ് ആണ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ 1,00,000 കിലോമീറ്റർ. അലൈവീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് നീക്കുന്ന വണ്ടിയാണ്.
നാല് പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അലൈവിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് വരുമ്പോ 325,000 രൂപ. അടുത്ത പഴയ മോഡൽ, അത് 1.2 ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ, ഫോർ സിലിണ്ടർ വാഗണർ LXE. അതെ അതെ, 2007 മോഡൽ, പുതിയ പേപ്പർ ഒക്കെ എടുത്തു നിൽക്കുന്ന 2027 വരെ പേപ്പർ ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. നമ്മുടെ അടുത്ത് തന്നെ എക്സ്ചേഞ്ച് എടുത്തോണ്ട് നമ്മള് വലിയ വിലയൊന്നും ചോദിക്കാണ്ട് കൊടുക്കുന്നു. 130,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാന്നാണ്. കിലോമീറ്റർ നല്ല വണ്ടിയാണ്. വണ്ടിയുടെ വില നോക്കുമ്പോൾ വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ നോക്കണമെന്ന് പിന്നെയും പറയുന്നു. വണ്ടിയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ട ഈ ചളുക്കോ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 100,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ആ 100,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടി. അടുത്ത സെസ്റ്റ് വരുന്നുണ്ടല്ലോ, ടാറ്റയുടെ ടാക്സി പെർമിറ്റ് നിൽക്കുന്ന വണ്ടിയാണ്. 2016 മോഡൽ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടിയാ. ഇത് വരുമ്പം 120,000 കിലോമീറ്റർ ജെന്യുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടിയാ. ഓടിയിട്ടുള്ള വണ്ടിയാണ്. ആ 120,000 കിലോമീറ്റർ ജെന്യുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടിയാ. ടാക്സി പെർമിറ്റ് വണ്ടികളൊന്നും 120,000 കിലോമീറ്റർ ഒന്നും വരത്തില്ല. അതിന് മേലെ ഓടുന്ന വണ്ടികളാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. അതെ അതെ, നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി. മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുമ്പം 310,000 രൂപ ചോദിക്കുന്നു. ഒരു 300,000 വരെ നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഇത് വരുമ്പോ 2018 മോഡൽ ഇയോൺ എറാ പ്ലസ് ആണ്. 270,000 രൂപ ചോദിക്കുന്നു. നമുക്കൊരു 50 രൂപ താഴെ ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഇത് വരുമ്പോ 2019 വണ്ടിയാണ്. ഓൾട്ടോ 800 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഫുൾ ഫിനാൻസിൽ കൊടുക്കുന്ന വണ്ടി. സീറോയിൽ ഇറക്കാവുന്ന വണ്ടി. കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ 100,000 കിലോമീറ്റർ അടുത്തായിട്ടുണ്ട്. ഒന്ന് അടുപ്പിച്ച കൂടിയ വണ്ടിയാണ് അല്ലേ? പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ പക്ക സർവീസ് ഉള്ള വണ്ടിയാ. ഓക്കെ, റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സാൻഡ്രോ 2011 മോഡൽ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. 145,000 രൂപ ചോദിക്കുന്നു. ഓക്കെ, കസ്റ്റമറിന്റെ വണ്ടിയാണ്. കസ്റ്റമർ പാർക്ക് ആൻസിൽ തന്നേക്കണാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ. ആ, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാ. വീണ്ടും ഒരു ഓൾഡോ ഇടമുണ്ട്. ഇത് 2019 വണ്ടിയാ. ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാ. 310,000 രൂപ ചോദിക്കുന്നു. മാന്യമായി ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 86,000 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എഫക്റ്റഡ് ഒന്നും ഇല്ലാത്ത വണ്ടിയാ. രണ്ട് ടൂ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എയർ ബാഗ് വരുന്ന മോഡൽ വണ്ടിയാണ്. AC പവർ സ്റ്റീറിംഗ് ഉണ്ട്. ടയേഴ്സ് ആണെങ്കിലും നാലും ഒരു പുതിയ ടയറോളം തന്നെ വണ്ടിയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇയോൺ 2017 മോഡൽ വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 55,000 കിലോമീറ്റർ ഓടിയാക്കുന്ന വണ്ടിയാ. തട്ടാമുട്ട ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിയുടെ വില വരുമ്പോഴത്തേനും 270,000 രൂപയാണ്. ഒരു 30,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. ഇന്നോവ ഉണ്ടല്ലോ, ഏതാ വരുന്ന മോഡൽ? 2015 മോഡൽ ഇന്നോവയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാ. വണ്ടി പക്ക നീറ്റ് വണ്ടിയാ കേട്ടോ. അലൈവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഒക്കെ ചെയ്ത്. G4 തന്നെയാണ്. 2015 മോഡലാ. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാ? കിലോമീറ്റർ 175,000 ആണ് കിടക്കണത്. ജെന്യുവിൻ ആവാൻ ചാൻസ് ഇല്ല. ഫിനാൻസ് എത്ര വരെ കയറി? ഫിനാൻസ് വരുമ്പോ നമുക്ക് ഒരു 1.5 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഡൗൺ പേയ്മെന്റ് ബാക്കി ഇറക്കാന്നാണ്. വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്? 8,50 ആണ് ചോദിക്കുന്നത്. മാന്യമായി അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇറക്കാവുന്നതാണ്. ടാക്സി വണ്ടിയാണ്. 2016 മോഡൽ ടാക്സി എർട്ടിഗയാണ്. VDA ആണ് വേരിയന്റ്. ആ VDA വണ്ടിയാണ്. സെമി ഹൈബ്രിഡ് ആണ്. ഓക്കെ, നല്ല മൈലേജ് കിട്ടുന്നു. മൈലേജും കാര്യങ്ങളൊക്കെ ഒരു 20+ ഉണ്ടാവും. കിലോമീറ്റർ 155,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഓക്കെ, 125,000 വരെ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ പോലും ബോണറ്റും ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. ആക്സിഡന്റ് ആയിട്ട് ചെറിയ ആക്സിഡന്റ്. ആബ്രോൺ പൊട്ടിച്ചിട്ടുള്ള? ഇല്ല, ആബ്രോണോ കാര്യങ്ങളോ വർക്കൊന്നും ഇല്ല. ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും മാത്രമേ റീപ്ലേസ് ഉള്ളൂ. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ്. നല്ല ഷേപ്പുള്ള സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുമ്പോഴത്തേന് 625,000 രൂപ ചോദിക്കുന്നു. മാന്യമായി നെഗോഷ്യബിൾ ചെയ്ത് തരാമെന്നാണ്. ഒരു 5-5.5 വരെ ലോണും കിട്ടും. 70 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സിക്കാർക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഇനി പ്രൈവറ്റ് വേണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കി കൊടുക്കാം. പ്രൈവറ്റ് ആക്കി കൊടുക്കാം. ഇത് വരുമ്പോഴത്തേനും 2017 മോഡൽ എത്തിയോസ് GD ആണ്. ഡിക്കി ഉള്ള വണ്ടിയാണ്. ടാക്സിക്കാരൊക്കെ തപ്പി നടക്കുന്നതാണ്. ടാക്സിക്കാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വരാം, പ്രൈവറ്റ് പാർട്ടിക്കും വരാം. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 150,000 കിലോമീറ്റർ കമ്പനി സർവീസിൽ ഉള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഫ്ലഡ് എഫക്റ്റഡ് ഒന്നുമില്ല. 675,000 ആണ് ചോദിക്കുന്നത്. മാന്യമായ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് തരാം.
ടാക്സി പെർമിറ്റിലുള്ള ഊബർ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ഓൾട്ടോ. ആ ഓൾട്ടോ 800, ഒരു സെലേറിയോയും കിടപ്പുണ്ട്. 2016 മോഡല് ടാക്സി പെർമിറ്റ് തന്നെ ഉള്ള വണ്ടിയാണ്. പ്രൈസ് വരും, അതും ഊബർ അറ്റാച്ചഡ് ഉള്ള വണ്ടിയാണ്. ഊബർകാർക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. വില വരുമ്പോ ടാക്സി പെർമിറ്റിന് വരുമ്പോഴത്തേനും 3,10,000 രൂപ. ഏകദേശം ഒരു 3 ലക്ഷം രൂപ വരെ നമുക്ക് സെലേറിയോക്ക് ലോൺ കയറ്റി കൊടുക്കാവുന്നതാണ്. അത്രയും വരെ ലോൺ ചെയ്യാൻ പറ്റും. ഇതേതാ വരുന്ന മോഡൽ? ഇത് വരുമ്പോഴത്തേനും 2023 മോഡല്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല വണ്ടിയാ, തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. 40,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ് ടാക്സിയെ സംബന്ധിച്ച്. ഏകദേശം ഒരു വർഷത്തോളം മാത്രം പഴക്കമുള്ള, ആ ഒരു വർഷത്തോളം മാത്രം പഴക്കമുള്ള വണ്ടിയാ. ഇതിന്റെ വില വരുമ്പോഴത്തേനും നമുക്ക് 385,000 രൂപയാണ് ചോദിക്കുന്നത്. മാന്യമായ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാന്നാണ്. മൊത്തത്തിൽ ഇപ്പൊ രണ്ട് ഷോപ്പിലായിട്ട് ഏകദേശം ഒരു 50 മേളില് വണ്ടി കാണുന്നുണ്ട്. 100 വണ്ടികൾ നമ്മുടെ കിടപ്പുണ്ട്. 100 വണ്ടികൾ, വേറെ വണ്ടികൾ ഇനി കേറാനും ഉണ്ട്. അതൊക്കെ ഈ ടച്ചം പോളിഷിനൊക്കെ ആയിട്ടും അൾട്രാസൗണ്ട് മെയിന്റനൻസിനൊക്കെ ആയിട്ട് കൊണ്ടിട്ടേക്കുന്നതാണ്. അപ്പൊ ഏത് വണ്ടിയാണേലും അവൈലബിൾ ആണ്. അതെ അതെ. അപ്പൊ എക്സ്ചേഞ്ച് ഇവിടെ എടുക്കുന്നുണ്ടോ വണ്ടി? പിന്നെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വിൽക്കാൻ വേണ്ടിയുള്ളവരെ സമീപിക്കാം, വാങ്ങിക്കാനുള്ളവരെ സമീപിക്കാം, എക്സ്ചേഞ്ച് ചെയ്യാനുള്ളവരെ സമീപിക്കാം. പിന്നെ യൂസ്ഡ് കാർസ് നോക്കി എടുക്കാൻ അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മെക്കാനിക്കിന്റെ സപ്പോർട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഈ ഒരു സ്ക്രീനിലും കിടപ്പുണ്ട്. യൂസ് കാർ വാലുവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അജ്മലിക്ക, അപ്പം ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ഒരു വീഡിയോ കണ്ടൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പ്രൈസ് റീസണബിൾ ആയിട്ട് കൊടുക്കുക. തീർച്ചയായും റീസണബിൾ ആണ്, കുറച്ച് കൊടുക്കുന്നതാണ്. പ്രൈസ് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ വന്ന് കസ്റ്റമർ കാണുക, ഡയറക്റ്റ് എന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യുക, അതാണല്ലോ മെയിൻ. സെക്കൻഡ് വണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞോളൂ, സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എക്സ്ട്രാ കെയറോട് കൂടിയിട്ടേ വണ്ടി എടുക്കാവൂ. അതും റീവണ്ടി എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ കെയർ കൂടുതൽ കൊടുക്കുക അല്ലേ? എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. ഇപ്പൊ കിലോമീറ്ററിന്റെയാണ് മെയിൻ നമ്മൾ പറയുന്നത്. നിങ്ങളും പറഞ്ഞു കിലോമീറ്ററിന്റെ ഒരു വിശ്വാസ കുറവ്. പിന്നെ വണ്ടി ഓക്കെ ആണെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല, തീർച്ചയായും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും.